അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും അനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ജോഷുവയുടെ പുസ്തകം 1:9 നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം തൻ്റെ പ്രിയദാസനായി അത്യുന്നതമായൊരു വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. നീ എങ്ങോട്ട് പോയാലും, നീ ആരുടെ അടുത്തേക്ക് പോയാലും, നീ എന്താവശ്യത്തിന് വേണ്ടി നീ പോയാലും നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ ഉപേക്ഷിക്കുകയില്ല. നിന്നോട് കൂടെ യാത്ര ചെയ്യും, നിന്നോട് കൂടെ യാത്ര ചെയ്യും. കൂടെ യാത്ര ചെയ്യുന്നൊരു ദൈവം, വിളിക്കുമ്പോഴൊക്കെയും അടുത്തു വരുന്നൊരു ദൈവം, മുമ്പിലും പുറകിലും ചുറ്റിലും ചുറ്റുവട്ടലും നിറഞ്ഞു നിൽക്കുന്നൊരു ദൈവം, അങ്ങനത്തെ ഒരു ദൈവമാണ് ബൈബിളിലെ ദൈവം. എപ്പോഴും കൂടെ നടക്കുന്ന ദൈവം. ജോഷുവ എന്ന ദൈവത്തിൻ്റെ പ്രിയങ്കരനായ ദാസനോട് കൂടെ മാത്രമാണ് ദൈവം തൻ്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ന് ധരിച്ചു വശാകരുത്. ഓരോ വിശ്വാസിയുടെയും കൂടെ, ഓരോ ദൈവവൈതലിൻ്റെയും കൂടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യമുണ്ട്. ഓരോ ദൈവപൈതലും ഒരു സ്വർഗീയ സാന്നിധ്യമാണ്. ഓരോ ദൈവപൈതലിൻ്റെയും കൂടെ, ഓരോ ദൈവപൈതലിൻ്റെയും കൂടെ കർത്താവ് സഞ്ചരിക്കുന്നുണ്ട്. കർത്താവ് സഞ്ചരിക്കുന്നുണ്ട്. ആ ദൈവപൈതൽ താമസിക്കുന്ന വീട്ടിൽ, ആ ദൈവപൈതൽ കൃഷി ചെയ്യുന്ന കൃഷിയിടത്തിൽ, ആ ദൈവപൈതൽ യാത്ര ചെയ്യുന്ന ബസ്സിൽ, ആ ദൈവപൈതൽ കയറി ചെല്ലുന്ന ഓഫീസിൽ, ആ ദൈവപൈതൽ ജോലിയെടുക്കുന്ന സ്ഥാപനത്തിൽ, ആ ദൈവപൈതൽ പഠിക്കുന്ന മുറിയിൽ, ആ ദൈവപൈതൽ ഉറങ്ങുന്ന സ്ഥലത്ത്, ആ ദൈവപൈതൽ വിശ്രമിക്കുന്ന വിനോദിക്കുന്ന സ്ഥലങ്ങളിൽ, ആ ദൈവപൈതൽ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളിലും ആ ദൈവപൈതലിനോട് കൂടെ ദൈവമായ കർത്താവുണ്ട്. കാവൽ ദൂതന്മാരുണ്ട്, കാവൽ മാലാഖയുണ്ട് എന്നൊരു പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നുണ്ടാകാം. എന്നാൽ കാവൽ മാലാഖയേക്കാൾ അപ്പുറത്തൊരു ശക്തി, കാവൽമാലയേക്കാൾ ഉന്നതമായൊരു ശക്തി, കാവൽമാലാകയേക്കാൾ ശക്തമായൊരു ദൈവസാന്നിധ്യം, ദൈവം തന്നെ, പിതാവായ ദൈവം തന്നെ, സർവശക്തനായ ദൈവം തന്നെ ദൈവപൈതലിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ദൈവപൈതലിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ദൈവപൈതലിൻ്റെ കൂടെ വ്യാപരിക്കുന്നുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ജോഷുവയോട് പറഞ്ഞെങ്കിൽ, ആ വാഗ്ദാനം ജോഷുവയ്ക്ക് മാത്രമല്ല ഓരോ വിശ്വാസിക്കും വേണ്ടി ബൈബിളിൽ നൽകിയിട്ടുണ്ട്. ഓരോ വിശ്വാസിക്കും വേണ്ടി ബൈബിളിൽ നൽകിയിട്ടുണ്ട്. ഈ അവബോധത്തെ പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങളിൽ പ്രകാശിപ്പിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് കൂടെ നടക്കുന്ന അനുഭവം, അങ്ങ് കൂടെ വ്യാപരിക്കുന്നു, അങ്ങ് കൂടെ വസിക്കുന്നു, അങ്ങ് കൂടെ ഉണ്ട് എന്നൊരു അനുഭവം പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ പിതാവായ ദാവീദിന് അനുഭവം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ എല്ലാ ദേവദാസന്മാർക്കും അനുഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും ആ അനുഭവം വിശുദ്ധ വചനങ്ങളിലൂടെ വെളിപ്പെടുത്തി തരികയും പരിശുദ്ധാത്മാവിലൂടെ ബോധ്യം തരികയും ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ തക്കവിധം ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും ഹൃദയം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. നിയമാവർത്തന പുസ്തകത്തിൽ 4 7 ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവമായ കർത്താവ് ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അടുത്തുള്ളൊരു ജീവിതമാണ് ഒരു ദൈവപൈതലിൻ്റെ ജീവിതം. ദൈവം കൂടെയുള്ളൊരു ജീവിതമാണ് ദൈവപൈതലിൻ്റെ ജീവിതം. നിയമാവർത്തന പുസ്തകത്തിൽ 23:14 23:14 ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്, നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നീ കയറി ചെല്ലുന്ന ഓഫീസിൽ, നീ പഠിക്കുന്ന സ്ഥലത്ത്, നീ വിശ്രമിക്കുന്ന സ്ഥലത്ത്, നീ വസിക്കുന്ന വീട്ടിൽ, നീ എവിടെയാണോ അവിടെ നിന്നെ സംരക്ഷിക്കാൻ ഒരു ദൈവസാന്നിധ്യം അവിടെ ഉണ്ട്.
നിന്റെ ശത്രുക്കളെ നിനക്ക് കീഴ്പ്പെടുത്തി തരാൻ ദൈവത്തിൻ്റെ ശക്തി നിന്നോട് കൂടെ ഉണ്ട്. നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് കീഴ്പ്പെടുത്തി തരാനും നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, അവിടുന്ന് യാത്ര ചെയ്യുന്നുണ്ട്, അവിടുന്ന് സഞ്ചരിക്കുന്നുണ്ട്, അവിടുന്ന് വ്യാപരിക്കുന്നുണ്ട്. കൊരിന്തോസുകാർക്കെഴുതിയ 2:6 2 Corinthians 6:16 ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവദാസൻ വെളിപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. അവരുടെ കൂട്ടായ്മയിൽ ഞാൻ വ്യാപരിക്കും, അവരുടെ ഭവനത്തിൽ ഞാൻ വ്യാപരിക്കും, അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഞാൻ വ്യാപരിക്കും, അവരുടെ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ അവരുടെ കൂടെ വസിക്കും, അവരുടെ കൂടെ സഞ്ചരിക്കും, അവരുടെ കൂടെ വ്യാപരിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ മാത്രമല്ല, ആ ദൈവ പൈതൽ സഞ്ചരിക്കുന്ന സ്ഥലത്തും ആ ദൈവ പൈതൽ വ്യാപരിക്കുന്ന ഇടങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ആ വ്യക്തിയോടുകൂടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ബൈബിൾ പ്രകാരമുള്ള ഒരു ആത്മീയ സത്യമാണ്. ഇത് ബൈബിൾ പ്രകാരമുള്ള ഒരു ആത്മീയ സത്യമാണ്. ലേവ്യരുടെ പുസ്തകം 26:11-12 ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം വീണ്ടും വെളിപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ കൂടാരം അവരുടെ ഇടയിൽ കൊണ്ട് സ്ഥാപിക്കും, ഞാൻ എൻ്റെ കൂടാരം അവരുടെ ഇടയിൽ സ്ഥാപിക്കും, നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കും. നമ്മുടെ ഇടയിലൂടെ നെടുകയും കുറുകയും നടക്കുന്നവനാണ് കർത്താവ്. ഞാനും നിങ്ങൾ സമ്മേളിക്കുമ്പോൾ, ഞാനും നിങ്ങളും ഭവനത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ, ഞാനും നിങ്ങളും ഓരോ ജോലികൾക്ക് വേണ്ടി പോകുമ്പോൾ, ഞാനും നിങ്ങൾ കൃഷിയിടത്തിൽ ഇറങ്ങുമ്പോൾ, കർത്താവ് ഞാൻ വ്യാപരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കും. കർത്താവ് ലേവ്യരുടെ പുസ്തകം 26:11-12 ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്ന വലിയൊരു വാഗ്ദാനമാണ്. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, നാം ദൈവത്തിന് മുമ്പിൽ 100% ദൈവത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ഒരു ദൈവ പൈതലായി ജീവിക്കുന്നതിൽ വിജയിക്കുന്ന ഒരു ജീവിതമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതമെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും ഭവനമോ പ്രവർത്തനങ്ങളോ എവിടെയാണോ അവിടെയെല്ലാം ദൈവമുണ്ട്. ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു ദിവസം അച്ഛൻ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് ഒരു വ്യക്തിയുടെ പേഴ്സ് കാണാതെ പോയി. ഒരു വളരെ സങ്കടകരമായൊരു കാര്യമായിരുന്നു അത്. ആ പേഴ്സ് നഷ്ടപ്പെട്ടു. ആ വ്യക്തി അച്ഛനോട് എന്ന് പറഞ്ഞു, അച്ഛാ പേഴ്സ് നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, ദൈവമാണ് നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിക്കുന്ന ദൈവം സഞ്ചരിക്കുന്നുണ്ട്. ഇവിടെ ജീവിക്കുന്ന ദൈവത്തോട് ഈ പേഴ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള സംസാരം ദൈവം കേട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ മുറിയുടെ വാതുക്കൽ നിന്ന് ആ വ്യക്തി നഷ്ടപ്പെട്ട പേഴ്സിനെ കുറിച്ചുള്ള സങ്കടം പറഞ്ഞിട്ട് തിരിച്ച് ഒരു 25 വെക്കുന്നതിന് മുമ്പ് തന്നെ ആ പേഴ്സ് എടുത്ത വ്യക്തിയെക്കുറിച്ചുള്ള സമ്പൂർണ്ണ ഡീറ്റെയിൽസ് കർത്താവായ ദൈവം വെളിപ്പെടുത്തി. മറ്റൊരു വ്യക്തിയിലൂടെ ഈ പേഴ്സ് വെച്ചിരിക്കുന്ന സ്ഥലവും ഈ പേഴ്സ് എടുത്ത വ്യക്തിയെയും ഈ പേഴ്സിനെ സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളും മറ്റൊരു വ്യക്തിയിലൂടെ ഒരു എന്നോട് സങ്കടം പറഞ്ഞ വ്യക്തി ഒരു 25 പിന്നിടുമ്പോഴേക്കും മറ്റൊരു വ്യക്തി വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചതും ഇന്ന സ്ഥലത്ത് പേഴ്സ് വെച്ചിരിക്കുന്നതും വെളിപ്പെടുത്തിയ സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ദൈവം നമ്മുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം ഞാനും നിങ്ങളും ദൈവ പൈതലായിരിക്കുന്നെങ്കിൽ ജോഷുവായുടെ കൂടെ മാത്രമല്ല സകല വിശ്വാസികളുടെയും കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ദൈവമായ കർത്താവ് അവർക്ക് സംരക്ഷണം കൊടുക്കും. അവിടുന്ന് കാവൽക്കാരനാണ്. 125 2 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്? ചെറിയ തോതിലുള്ള സാന്നിധ്യമല്ല ദൈവം നൽകുന്നത്. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു. ദൈവം നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തെ ചുറ്റിനും വലയം ചെയ്ത് നിൽക്കുകയാണ്. തൻ്റെ ജനത്തിന് ചുറ്റിനും ആ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പർവ്വതങ്ങൾക്ക് നടുവിൽ ജെറുസലേം സ്ഥിതി ചെയ്യുന്നത് പോലെ അനേകം പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ദൈവത്തിൻ്റെ പട്ടണമാണ് ജെറുസലേം. അനേകം പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട് പർവ്വതങ്ങളുടെ നടുവിൽ നിൽക്കുന്ന സ്വർണ്ണ നഗരമായ ജെറുസലേമിനെ പോലെ ദൈവം ഇന്ന് ദൈവത്തിൻ്റെ പൈതലായ ദൈവത്തിൻ്റെ മകനും മകളുമായ
എൻ്റെയും നിങ്ങളുടെയും ചുറ്റിലും ദൈവം ചൂടുന്നു, വലയം ചെയ്ത് നിൽക്കുന്നു എന്ന് സങ്കീർത്തനം 125:2 പഠിപ്പിക്കുകയാണ്. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂടുന്നു നിൽക്കുന്നത് പോലെ ദൈവമായ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ, തൻ്റെ മക്കളെ, തൻ്റെ പ്രിയനെ വലയം ചെയ്ത് നിൽക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ദൈവമുണ്ട്. ഹാലലുയ്യ, ഹാലലുയ്യ. ഇങ്ങനെ വലയം ചെയ്ത് നിൽക്കുന്ന ദൈവം എന്തിനു വേണ്ടിയാണ് നമുക്ക് ചുറ്റിന് വലയം ചെയ്ത് നിൽക്കുന്നത്? 121 സങ്കീർത്തനത്തിൽ അതിനെക്കുറിച്ചുള്ള വെളിപാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് കാവല് നിൽക്കുകയാണ്. ഞാനൊരു പക്ഷേ എന്നെക്കുറിച്ച് ശ്രദ്ധയുള്ളവനായിരിക്കില്ല, ഞാനൊരു പക്ഷേ എന്നെക്കുറിച്ച് അധികം വിചാരമുള്ളവനായിരിക്കില്ല. ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ ഉറങ്ങുമ്പോൾ, ഞാൻ എഴുന്നേൽക്കുമ്പോൾ, ഞാൻ ജോലി ചെയ്യുമ്പോൾ, ഞാൻ വിശ്രമിക്കുമ്പോൾ, ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ വലയം ചെയ്ത് നിൽക്കുന്നു. മാത്രമല്ല, അവിടുന്ന് എനിക്ക് കാവൽക്കാരനാണ്. 121 സങ്കീർത്തനത്തിൽ 5 കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ, അവിടുന്ന് തണലേകാൻ എൻ്റെ കൂടെയുണ്ട്. കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ, അവിടുന്ന് എൻ്റെ കാലുവഴുതാൻ സമ്മതിക്കും. 121 സങ്കീർത്തനം മുഴുവനും ജെറുസലേമിനെ പർവ്വതങ്ങൾ ചൂട് നിൽക്കുന്നത് പോലെ ഒരു ദൈവ പൈതലിനെ ചൂട് നിൽക്കുന്ന ദൈവം ആ ദൈവ പൈതലിന് വേണ്ടി നൽകുന്ന വൻ കൃപകളെക്കുറിച്ചാണ് 121 സങ്കീർത്തനം മുഴുവനും വെളിപ്പെടുത്തുന്നത്. എൻ്റെ കാലുവഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, എന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. മയങ്ങാത്ത, ഉറങ്ങാത്ത, കണ്ണടയ്ക്കാത്ത, കൺപോളടയ്ക്കാത്ത ദൈവമാണ് ബൈബിളിലെ ദൈവം. കൺപോളകൾ അടയ്ക്കാത്ത ദൈവമാണ് ബൈബിളിലെ ദൈവം. മയങ്ങാതെ, ഉറങ്ങാതെ തൻ്റെ പ്രിയരെ, തൻ്റെ പ്രിയരെ, തൻ്റെ വത്സലരെ അവിടുന്ന് രാപ്പകലുകൾ കാത്തു സൂക്ഷിക്കുന്നു. കർത്താവാണ് കാവൽക്കാരൻ. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. 121 സങ്കീർത്തനത്തിലെ 7 ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. ഒരു ദിവസം ഒരു കുടുംബത്തിൽ ഒരു സംഭവം ഉണ്ടായി. ആ കുടുംബത്തിൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മാല പെട്ടെന്ന് നഷ്ടപ്പെട്ടു. 10-25 ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന്, ആ വീട് സ്ഥാപിച്ചിട്ട് 10-25 ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് ഒരു സാധനം നഷ്ടപ്പെടുന്നത്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല നഷ്ടപ്പെട്ടു. അപ്പോൾ വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ മാളും അടിച്ചു പറക്കി നോക്കി, മാല കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ആ വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കട്ടിലുണ്ടായിരുന്ന ബെഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ബെഡിൻ്റെ അടിയിലോ തുണിയുടെ അടിയിലോ എങ്ങാനും ഈ സ്വർണ്ണമാല നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കട്ടിലുണ്ടായിരുന്ന ആ ബെഡും തുണിയെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് നോക്കി. അപ്പോൾ ഒരു സംഭവം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ കുഞ്ഞും അമ്മയും ഉറങ്ങിയിരുന്ന കട്ടിലിൻ്റെ കാലിൽ വളഞ്ഞ് ചുറ്റി 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 ഒരു പാമ്പ് വന്നിരിക്കുന്നു. ഉടനെ തന്നെ അവരെല്ലാവരും കൂടെ കൂടി ആ പാമ്പിനെ അടിച്ചു കൊന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മാല നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ മാലയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ത്വരിതപ്പെട്ടിരുന്നില്ലെങ്കിൽ ആ കട്ടിലിൻ്റെ, ഈ കുഞ്ഞും അമ്മയും കിടന്നുറങ്ങിയിരുന്ന ആ കട്ടിലിൻ്റെ ആ കാലിൽ ചുറ്റി ചുറ്റിയിരുന്ന പാമ്പ് രാത്രിയിലോ ഉറക്കത്തിനിടയിലോ എപ്പോഴെങ്കിലും അതിനെ കൈ കൊണ്ട് കാലും കൊണ്ട് തട്ടുന്നൊരു സാഹചര്യം വന്നാൽ ഒരു പക്ഷേ വലിയൊരു അപകടം അവരുടെ അവിടെ പതിയിരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ആ പാമ്പിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഒരു പക്ഷേ ഇവർക്ക് ഒരിക്കലും കണ്ടെത്താൻ പറ്റാത്ത വിധം കട്ടിലിൻ്റെ ആ കാലുകളിലും ഒക്കെ ചുറ്റിയിരുന്ന പാമ്പിനെ ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ തക്ക വിധം ദൈവം അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളീ വീട് വെച്ചിട്ട് 10-21 ഇതുവരെ പാമ്പിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതാ ആദ്യമായിട്ടൊരു പാമ്പിൻ്റെ ശല്യം ഉണ്ടായ ആ ദിവസം തന്നെ ആ പാമ്പിനെ കണ്ടെത്താൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 121 സങ്കീർത്തന 7 സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ സംരക്ഷിക്കും. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ സംരക്ഷിക്കും. നിന്റെ ജീവൻ അവിടുന്ന് സംരക്ഷിക്കും. നിന്റെ കുഞ്ഞിൻ്റെ ജീവൻ അവിടുന്ന് സംരക്ഷിക്കും. നിന്റെ ജീവൻ അവിടുന്ന് സംരക്ഷിക്കും. 121 സങ്കീർത്തനത്തിൽ 7 സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. നീ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയമാകട്ടെ, നീ ഒരു അപകടത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലിരിക്കുന്ന സമയമാകട്ടെ, നിന്റെ ജീവൻ അവിടുന്ന് സംരക്ഷിക്കും. ഹാലലുയ്യ, ദൈവം ജീവൻ സംരക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം അപകടങ്ങളിൽ നിന്ന് കാക്കുന്ന ദൈവമാണ്. കാവൽക്കാരനായ ദൈവമാണ് ബൈബിളിലെ ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് എനിക്ക് മുമ്പേ യാത്ര ചെയ്യുന്നുണ്ട്. അവിടുന്ന് എനിക്ക് മുമ്പേ യാത്ര ചെയ്യുന്നുണ്ട്. എൻ്റെ ചുറ്റിലുമുള്ള ദൈവം ഞാൻ കടന്നു പോകുന്ന വഴികളിൽ എനിക്ക് മുമ്പേ ആദ്യം അവിടുന്ന് കടന്നു പോകും. എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് മുമ്പേ ആദ്യം യാത്ര ചെയ്ത് എനിക്ക് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കും. നിയമാവർത്തന പുസ്തകത്തിൽ 1 33 നിങ്ങൾക്ക് കൂടാരം അടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നു.
നിങ്ങൾക്ക് കൂടാരം അടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളിലൊന്നും നിങ്ങൾ അവിടുത്തെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ അന്വേഷിച്ച്, നിങ്ങൾക്ക് കൂടാരം അടിക്കാൻ സ്ഥലം അന്വേഷിച്ച്, നിങ്ങൾക്ക് ജോലിക്കുള്ള സ്ഥലം അന്വേഷിച്ച്, നിങ്ങൾക്കുള്ള ഓരോ കാര്യങ്ങൾക്കും വേണ്ടി അവിടെ നിന്ന് നിങ്ങൾക്ക് മുമ്പേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 8-ാം വാക്യം സങ്കീർത്തകൻ ദൈവത്തിലുള്ള ബലം കണ്ട് സന്തോഷിക്കുകയാണ്. എൻ്റെ കർത്താവ് എൻ്റെ കൺമുമ്പിൽ എപ്പോഴുമുണ്ട്. അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. എൻ്റെ കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ടല്ലോ. അവിടുന്ന് എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ഹാലലുയ്യ, ഹാലലുയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം അവിടുന്ന് എൻ്റെ കൂടെ വരുന്നുണ്ട്. അവിടുന്ന് ഒരു ജെറുസലേമിനെ പർവ്വതങ്ങൾ വലയം ചെയ്യുന്നത് പോലെ തൻ്റെ പ്രിയരെ വലയം ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടുന്ന് എപ്പോഴും തൻ്റെ പ്രിയരുടെ മുമ്പിൽ അവർക്ക് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് അവരുടെ ജീവനെ സംരക്ഷിക്കാൻ അവരുടെ മുകളിലും അവരുടെ ഇടതും അവരുടെ വലതും അവരുടെ ചുറ്റിലുമുണ്ട്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജീവിതത്തിൻ്റെ നിരാശകളും ജീവിതത്തിൻ്റെ ഭയങ്ങളും ഇപ്പോൾ കഴുകിക്കളയണമേ. എൻ്റെ ദൈവം എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. എൻ്റെ ദൈവം എൻ്റെ സൃഷ്ടാവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ദൈവം എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. എൻ്റെ സൃഷ്ടാവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഉറങ്ങുമ്പോഴും ഞാൻ ഉണരുമ്പോഴും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന അനുഭവം ദൈവമക്കടമേൽ വന്നു നിറയട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ നന്ദി, 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 യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ നിലവിളിക്കുമെങ്കിൽ അടുത്തുള്ള ദൈവത്തിൻ്റെ സ്പർശനങ്ങൾ അനുഭവിക്കാൻ ഈ നിമിഷങ്ങളിൽ തന്നെ അവിടെ നിന്ന് അനുഗ്രഹിക്കും. എൻ്റെ ദൈവം എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. എൻ്റെ ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അവിടുന്ന് പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ അവിടുന്ന് എപ്പോഴും എന്നെ ചുറ്റിലും വലയം ചെയ്ത് നിൽക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണ് എൻ്റെ ജീവിതം. ഓ ദൈവമേ, ഈ രാത്രി അങ്ങയുടെ തിരുമുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകൾക്കും അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ബലം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സ്പർശനങ്ങൾ നൽകണമേ. സഹായകനായി എന്നും ദൈവം കൂടെയുണ്ടെന്നുള്ള അനുഭവത്താൽ സകല ജനങ്ങളിപ്പോൾ നിറയട്ടെ. സകല മക്കളും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി കൊണ്ട് ആനന്ദിക്കട്ടെ. ഓ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി, ഓ ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യമുള്ള ജനമാണ്, ഓ ദൈവത്തിൻ്റെ അത്ഭുത ബലമുള്ള ജനമാണ് ഈ ജനമെന്ന് സകലരും അറിയാൻ തക്ക വിധം കർത്താവെ, അങ്ങയുടെ മക്കളോടുകൂടെ അങ്ങയുടെ സാന്നിധ്യം നിറയ്ക്കണമേ. മോശപ്രവാചകൻ അങ്ങയോട് പറഞ്ഞു, കർത്താവെ അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമെങ്കിൽ ഞാനും ഈ ജനവും ഈ ഭൂതലത്തിലുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമെങ്കിൽ അങ്ങയുടെ ഈ ജനം ഈ ഭൂതലത്തിലുള്ള മറ്റെല്ലാ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. കർത്താവെ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ തക്ക വിധം കണ്ണുകൾ തുറക്കണമേ. ഇപ്പോൾ അങ്ങയുടെ സാന്നിധ്യം, കൂടെയുള്ള അങ്ങയുടെ സാന്നിധ്യം, ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ആ സ്ഥലങ്ങളിൽ തന്നെയുള്ള അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണമേ. അടഞ്ഞിരിക്കുന്ന കണ്ണുകളെ തുറക്കണമേ, അടഞ്ഞിരിക്കുന്ന കണ്ണുകളെ തുറക്കണമേ. വിശ്വാസരഹിതമായ ഹൃദയങ്ങളിൽ അവിടുന്ന് സ്പർശനങ്ങൾ നൽകി വിശ്വാസത്തിൻ്റെ അഭിഷേകം നൽകണമേ. കെട്ടുപോയ ആത്മീയ ഉണർവ് വീണ്ടും തിരിച്ചു നൽകണമേ. നഷ്ടപ്പെട്ടതെല്ലാം യഥാകാലം നൽകുന്നവനായ ദൈവമേ, ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആത്മീയ കൃപകളെല്ലാം ദൈവമക്കൾക്ക് തിരികെ നൽകി ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് ജ്വലിക്കുന്ന അന്തരംഗങ്ങൾ നൽകണമേ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ഇപ്പോൾ രോഗികളുടെ മേൽ കർത്താവിൻ്റെ സ്പർശനങ്ങൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ തളർന്നിരിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ സ്പർശനങ്ങൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ ദുഃഖിതരുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ആവർത്തിക്കട്ടെ. ഇപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ട മക്കൾക്ക് ദൈവവിശ്വാസത്തിൻ്റെ ആത്മാവ് വീണ്ടും വന്ന് നിറയട്ടെ. പ്രാർത്ഥന നഷ്ടപ്പെട്ട മക്കൾക്ക് ഇപ്പോൾ പ്രാർത്ഥനയുടെ ആത്മാവ് വീണ്ടും വന്ന് നിറയട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവെ ആവർത്തിക്കണമേ. അനേകം നിയോഗങ്ങളോടെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും യേശുവേ തൊട്ടനുഗ്രഹിക്കണമേ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ ആരാധന, യേശുവേ മഹത്വം.
എൻ്റെ രാജ്യം ചേർപ്പ്. എൻ്റെ പേര് ക്ലാര. എനിക്ക് കുറേ നാളായി എൻ്റെ തണ്ണില് വേദന ഉണ്ടായിരുന്നു. ഏതാണ്ട് എത്ര വർഷമായി? അഞ്ചെട്ട് വർഷമായി. അഞ്ചെട്ട് വർഷമാണ് തണ്ടല് വേദന. അതെനിക്ക് ഈ ആരാധനയിൽ സുഖപ്പെട്ടു. പിന്നെ ആകെ എനിക്ക് അടിമുട്ടി നല്ലൊരു തരിപ്പ് പോലെ എനിക്കുണ്ടായി. ഹല്ലേലൂയ. കരങ്ങളടി ജീസോയെ മഹത്വപ്പെടുത്താം. നന്നായി കൈയടിച്ച് മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പേര് ടെഡി എ സിൽവസ്റ്റർ. സ്ഥലം കൊല്ലമാണ്. എനിക്ക് വർഷങ്ങളായിട്ട് ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു, നടുവേദനയും. ഞാനും പോകാത്ത ഹോസ്പിറ്റലുകളൊന്നുമില്ല. ടി വിയിൽ ഇവിടുത്തെ പ്രോഗ്രാം കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഇപ്പോൾ എനിക്കിവിടെ വന്നതിന് ശേഷം എൻ്റെ വേദന വളരെയധികം സുഖപ്പെട്ടു. ഞാനിപ്പോൾ വളരെയധികം ആരോഗ്യം നേടിയാൽ തോന്നുന്നുണ്ട്. ദൈവമേ നന്ദി. അങ്ങേക്ക് സ്തോത്രം. ഹല്ലേലൂയ. കൈയടിച്ച് സ്വയം കൊടുക്കാം. എൻ്റെ പേര് ജെസ്സി. കോഴിക്കോട് ജില്ലയിൽ തോട്ടുമുഖം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എനിക്ക് അഞ്ചാറ് കൊല്ലമായത് നടുവേദന തുടങ്ങിയിട്ട്. ഈ നടുവിൻ്റെ ഒരു സൈഡിലിരുന്ന് ഈ എല്ലിന് ഭയങ്കര വേദന. എനിക്ക് ഇരിക്കാനോ കുനിയാനോ കുനിഞ്ഞൊരു ജോലി ചെയ്യാൻ നടക്കാനോ ഒന്നും പറ്റിയില്ലായിരുന്നു. ഇന്ന് എൻ്റെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് എൻ്റെ വേദന തീർത്തും ഭേദമാക്കി. എനിക്ക് ഞാനിങ്ങനെ കുനിയെ ഇങ്ങനെ മുട്ടുകുത്തി കമന്ന് കിടന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് യാതൊരു വേദനയില്ല. നേരത്തെ കുനിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? കുനിയാൻ പറ്റിയില്ലായിരുന്നു.